17वें श्लोकम् शिष्य ऊचुः जातेर्मदस्य देवस्यापि एकत्वं सम्यगीरितम् सामान्यधर्मं मर्त्याना ब्रूहिद्धर्मविदां वर। ജാതേഹെ മതസ്യ, ജാതിയുടെയും മതത്തിന്റെയും, ദേവസ്യ അഭി, ദേവന്റെയും ഏകത്വം ഒന്നുള്ള അവസ്ഥ സമ്യക്ക് നല്ലവണ്ണം ഈരിതം പറയപ്പെട്ടു. ധർമ്മവിദാംവര, ധർമ്മജ്ഞരാൽ ശ്രേഷ്ഠനായ ഗുരവേ, മർത്യാനാം മനുഷ്യരുടെ സാമാന്യധർമ്മം, സാമാന്യധർമ്മത്തെ ബ്രൂഹി അരുളി ചെയ്താലും. അപ്പോൾ ഇതുവരെ നമുക്ക് ഗുരു പറഞ്ഞു തന്ന മൂന്ന് കാര്യങ്ങൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിനെ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണത്. ഗുരുവിനെ, ഗുരുവിന്റെ വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സാമാന്യധർമ്മം എന്ന ഒരു പ്രകരണമാണ്. സാമാന്യധർമ്മത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ വികാസം, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സാമാന്യധർമ്മം പറയുന്നത്. സാമാന്യധർമ്മത്തിൽ വരുന്നത് അഹിംസ, സത്യം, അസ്തേയം, അതുപോലെ അവ്യഭിചാരം, മദ്യസ്യ വർജനം, ഈ അഞ്ച് കാര്യങ്ങളാണ്. ഈ അഞ്ച് സബ്ജക്റ്റും വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അഹിംസ പഠിക്കുകയല്ല, അത് ജീവിതവ്രതമായിട്ട് മാറ്റുകയുമാണ്. സത്യം, എന്താണ് സത്യം എന്നുള്ളത്, സത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, കക്കാതിരിക്കുക. അതുപോലെ അവ്യഭിചാരം, ബ്രഹ്മചര്യം, അവ്യഭിചാരം രണ്ടും ഒന്ന് തന്നെയാണ്. ഗാർഹസ്ഥ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവ്യഭിചാരം. നാലാമത്തത് ആണ് മദ്യസ്യ വർജനം, മദ്യത്തിന്റെ വർജനം. ഒരിക്കലൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ, ഒരു വീട്ടില് ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ വീട്ടിന് പുറത്തേക്ക് വന്നപ്പോ മൂന്ന് പേര് ആ വീടിന് പുറത്ത് വഴിവാക്കിലിരിക്കുന്നത് കണ്ടു. ആ മൂന്ന് പേര് വൃദ്ധരായിട്ടുള്ള മൂന്ന് പേര്, അവർക്ക് നരച്ച് താടിയുണ്ട്. ബൈബിളിൽ പറയുന്ന കിഴക്ക് നിന്ന് വന്ന മൂന്ന് ജ്ഞാനികൾ എന്ന് പറയില്ലേ, അതുപോലെയുള്ള മൂന്ന് പേരെ കണ്ടു. അപ്പോ ആ വീട്ടമ്മ കുടുംബിനെ ചോദിച്ചു, നിങ്ങളെ ഇവിടെ കണ്ടു പരിചയമില്ലല്ലോ എന്ന്. അവരൊന്നും മിണ്ടിയില്ല. വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു മൂന്നുപേരോട്. അപ്പൊ അവരിലൊരാൾ ചോദിച്ചു, അവിടെ ആ വീട്ടിൽ കുടുംബനാഥനുണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചു. അപ്പൊ ആ അമ്മ പറഞ്ഞു, വീട്ടിലിപ്പോ കുടുംബനാഥനില്ല, പുറത്തു പോയിരിക്കുകയാണ്, കുറച്ചു കഴിഞ്ഞാൽ വരും, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടമ്മ വീട്ടിലേക്ക് തിരിച്ചുപോയി. കുടുംബനാഥം വന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ മൂന്ന് പേര് അവിടെ ഇരിക്കുന്നുണ്ട്, അവര് കുടുംബനാഥൻ ഉണ്ടെങ്കിലേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞപ്പോ കുടുംബനാഥൻ അത് കേട്ടപ്പോ കൗതുകമായി, ഭാര്യയോട് പറഞ്ഞു, എന്നാൽ അവരെ പോയി വിളിക്കൂ, അവർക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോ ആ കുടുംബിനി വീണ്ടും അവരെ വിളിക്കാൻ പോയി. വിളിക്കാൻ ചെന്നപ്പോ അവർ പറയാണ്, ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഒരിടത്തും പോകില്ല എന്ന്, ഞങ്ങൾ ആരെയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു, ആരെയെങ്കിലും ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോ അതിലൊരാൾ പറഞ്ഞു, ഇദ്ദേഹം സമ്പത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരാളുടെ പേര് വെൽത്ത്, സമ്പത്ത് എന്ന് പറഞ്ഞ ധനം, ഒരാളുടെ പേര് സമ്പത്ത് എന്നാണ്. വേറൊരാളുടെ പേര് വിജയം, സക്സസ് എന്നാണ്. മൂന്നാമത് ഒരാളുടെ പേര് സ്നേഹം എന്നാണ്, ലവ്. ഏത് ആള് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ വീണ്ടും കുടുംബിനിക്ക് സന്ദേഹമായി, ആരെ വിളിക്കും എന്ന് ചോദിച്ചു. വീണ്ടും കുടുംബനാഥന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അവർ പറയുന്നത് മൂന്നുപേരും ഒരുമിച്ച് പോകില്ല എന്നാണ്, അവരിൽ മൂന്നിൽ ആരെയെങ്കിലും ഒരാളെ വിളിക്കാം. മൂന്നുപേരുടെയും പേര്, ഒരാൾ സമ്പത്താണ്, പണമാണ്, സമ്പത്ത്, വെൽത്ത് വരുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ. വേറൊരാള് സക്സസ് ആണ്, വിജയമാണ് വരുന്നത്. മൂന്നാമത് സ്നേഹമാണ്. ഞാൻ കുടുംബനാഥൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ആദ്യം സമ്പത്തുണ്ടാകട്ടെ, ആ സമ്പത്തിനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, സമ്പത്ത് നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഇനി എന്തിനാണ് സമ്പത്ത് എന്ന് ചോദിച്ചു.
നമുക്ക് വിജയം വേണ്ടേ ജീവിതത്തിന്, വിജയത്തെ വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട് അപ്പുറത്തെ മുറിയിലിരുന്ന മോള് പറഞ്ഞു, ഇത് ഒക്കെ നമുക്ക് വേണ്ടുവോളമുണ്ട്, നമുക്ക് സ്നേഹമല്ല ഇല്ലാത്തത്, എന്നാ സ്നേഹത്തെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് തീരുമാനത്തിലെത്തി, എല്ലാവരും കൂടി സ്നേഹത്തെ വിളിക്കാം എന്ന്. അങ്ങനെ ആ കുടുംബിന് പോയിട്ട് അവരോട് പറഞ്ഞു, സ്നേഹത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക്. അവ സ്നേഹം എണീറ്റു. എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ ബാക്കി രണ്ടുപേരും സ്നേഹത്തിന്റെ പിന്നാലെ കൂടി. അപ്പോ കുടുംബിനി ചോദിച്ചു, നിങ്ങളിൽ ഒരാളല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്, എന്താ രണ്ടുപേരും വരുന്നത്, ബാക്കി മൂന്നുപേരും കൂടി വരുന്നത്? അപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, വിജയത്തെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, സ്നേഹത്തെ വിളിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോകും. നിങ്ങൾ വിളിച്ചത് യഥാർത്ഥത്തിൽ ഉള്ള ഒരാളെയാണ് വിളിച്ചത്, അതുകൊണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ സമ്പത്തും വിജയവും ഉണ്ടായിരിക്കും എന്നാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ സ്നേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചു. ഒരു സ്നേഹമുണ്ടായപ്പോൾ അവിടെ സമ്പത്തുണ്ടായി, അവിടെ വിജയമുണ്ടായി, എല്ലാം ഉണ്ടായി. അങ്ങനെയാണ് കഥ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ധർമ്മം നമ്മളോട് പഠിപ്പിക്കുന്നത് സ്നേഹം എന്നത് ധർമ്മമാണ്. യഥാർത്ഥത്തിൽ നമ്മളിലെ ധർമ്മം സ്നേഹരൂപത്തിൽ വരണം. ഈ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ സമ്പത്ത് സ്വാഭാവികമായിട്ട് വരും. ധർമ്മം സമ്പത്തിനെ നിരോധിക്കുന്നില്ല, സമ്പത്തിനെ തടുക്കുന്നതുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ധാർമ്മികമായിട്ട് ധാരാളം വരും. സമ്പത്തിനെ തടുക്കുന്നതല്ല ധർമ്മം, മാത്രമല്ല സക്സസും ഉണ്ടാവും, വിജയവും ഉണ്ടാവും. പക്ഷേ ധർമ്മം അവിടെ സ്നേഹരൂപത്തിൽ ഉണ്ടാകണം. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇനി എങ്ങനെ നമുക്ക് ആ ധർമ്മം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് സാമാന്യധർമ്മം എന്ന് പറയുന്ന ആ പ്രകരണം. വീട്ടിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരണം, വിജയവും സമ്പത്തും സ്നേഹവും ഒക്കെ. സാമാന്യധർമ്മം പഠിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ കിട്ടും. അത് പരിശീലിക്കുകയും വേണം, ജീവിക്കുകയും വേണം.